പതിനഞ്ചു വർഷത്തോളമായി മാലിന്യങ്ങൾ മലപോലെ കൂട്ടി നിറച്ചതല്ലാതെ അതിനെ നീക്കം ചെയ്യാനോ സംസ്കരിക്കാനോ യാതൊരു മുൻകൈയും നടത്താതിരുന്ന കൊബുനൂർ മാലിന്യ പ്ലാന്റേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മൂന്നക്കര വരെ പടർന്നു കിടക്കുന്ന ആ ഭൂമി പതിനഞ്ചു വർഷത്തോളമായി മാലിന്യങ്ങൾ കൊണ്ട് നിറക്കുമ്പോഴും അതിൻ്റെ ശ്വാസവും നാറ്റവും ഒക്കെ സഹിച്ചുകൊണ്ട് ജനങ്ങൾ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ അതിനെ സംസ്കരിക്കും, അതിനെ പ്ലാന്റേഷൻ വർക്ക് തുടങ്ങും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ അവർക്ക് നഷ്ടമായി. കൊണ്ടുവരുന്ന മാലിന്യങ്ങളെ സംസ്കരിച്ച് പ്ലാന്റേഷൻ വർക്ക് നടത്താൻ അതിൻ്റെ വർക്കുകളൊക്കെ ആരംഭിക്കാനും നാട്ടുകാർ ഒരുപാട് നിവേദനങ്ങൾ പഞ്ചായത്ത് മെമ്പർക്കും പഞ്ചായത്ത് കമ്മിറ്റിക്കും നമ്മുടെ കളക്ടർക്കും ഒക്കെ നൽകിയെങ്കിലും യാതൊരു ഫലവും കണ്ടില്ല. അതുകൊണ്ട് യാതൊരു ഫലവുമില്ല അറിഞ്ഞ നാട്ടുകാർ പ്രത്യേക മാർച്ച് നടത്തി. ഇന്ന് 6/3/2021 ശനിയാഴ്ച കൊബുനൂരിൽ നിവാസികൾ, എങ്ങനെ പുരുഷനോ സ്ത്രീയോ വൃദ്ധരോ കുട്ടികളോ വൃദ്ധരോ യാതൊരു വ്യത്യാസമില്ലാത്ത മതമോ ജാതിയോ ഹിന്ദുവോ ക്രിസ്ത്യാനോ യാതൊരു പൊളിറ്റിക്സോ ഒന്നുമില്ലാത്ത ജനങ്ങൾ നമുക്ക് വേണ്ടി എന്ന ഒറ്റ ചിന്തയിലാണ് അവർ ബസ്സിലും കാറിലും ഒക്കെ ആയിട്ട് മംഗൾപാടി പഞ്ചായത്തിലേക്ക് മാറി. ജനറൽ കുടിയോ ലീഗ വിഷയം.
മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും സാംസ്കാരിക സംഘടനകളുടെയും ആക്ഷൻ കമ്മിറ്റിയുടെ ഒക്കെ
നേതാക്കളെ, നാട്ടുകാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഇത്രയും ആധുനിക കാലഘട്ടത്തിൽ ഒരു ജനകീയ സമരം സമൂഹത്തിൽ ഉയർന്നു വരേണ്ടത് ആ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമെന്ന നിലയിൽ ഒരേറ്റവും വലിയ ആവശ്യമായി ഉയർന്നു വരേണ്ടി വരുന്നത് ഇന്നാട്ടിലെ ഭരണാധികാരികളുടെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ നന്ദിയാണ്. ഭരിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണി എന്നുള്ളതല്ല വിഷയം. ആ രീതിയിൽ ഈ സമര രംഗത്ത് സമരത്തിൻ്റെ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളോ അതുപോലെ തന്നെ ഇന്നാട്ടിലെ നാട്ടുകാരോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അത് ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയും രാജ്യവും നിലനിൽക്കുന്നത് ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അടങ്ങുന്ന മൂന്ന് തൂണിൻ്റെ മുകളിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എന്തിനേയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തമുള്ള, ജനങ്ങളുടെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ യജമാനന്മാരായി നിൽക്കുന്ന, രാജ്യം എങ്ങോട്ട് നീങ്ങണമെന്ന് നിശ്ചയിക്കപ്പെടുന്ന, ഓരോ കാലഘട്ടത്തിലെയും മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിഭാഗമാണ് ജനങ്ങൾ. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ജനപ്രതിനിധികളെ വിജയിപ്പിക്കുന്നതാണ് ലെജിസ്ലേറ്റീവ്. ആ സ്ഥാപനത്തിൽ ലെജിസ്ലേറ്റീവിന് ജനങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായിട്ടും അടുത്ത ഉത്തരവാദിത്വമുണ്ട്. അത് ജനങ്ങൾക്കുള്ള പഞ്ചായത്ത് മുതൽ നിയമസഭ മുതൽ ത്രിതല പഞ്ചായത്തായാലും പാർലമെന്റ് ആയാലും ആ അവിടുത്തെ ഭരണസമിതി അന്നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഭരണസമിതിയാണ്. ഇന്ത്യയുടെ ഭരണഘടന അടിസ്ഥാന തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശുദ്ധവായുവും ശുദ്ധജലവും കൊടുക്കുക എന്നുള്ളത്, ലഭിക്കുക എന്നുള്ളത് ജനങ്ങളുടെ അവകാശമാണ്. നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അത്. കാരണം നമ്മൾ പൈപ്പ് വെള്ളത്തിൽ വെള്ളം കുടിക്കുന്നവരാ, ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് വെള്ളം കുടിക്കുന്നവരാ. പക്ഷേ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള ഭരണാധികാരികൾക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട്. ഇന്നാട്ടിൽ ജനിച്ചു വിടുന്ന ഓരോ ജീവിക്കും, ഓരോ മനുഷ്യനും ശുദ്ധജലവും ശുദ്ധവായുവും കൊടുക്കുക എന്ന ഉത്തരവാദിത്തം ഭരണഘടനാപരമാണ്, ഭരണഘടനാപരമാണ്, നിയമമാണ്. ആ സമരം നടക്കുമ്പോൾ നമുക്കറിയാം മാലിന്യ മുക്തമാക്ക കേരളമാക്കി മാറ്റണമെന്ന് കഴിഞ്ഞ 57 മുതൽ ഇന്നുവരെ ഭരിച്ച രാജ്യത്തെ കേരളത്തിലെ ഭരണാധികാരികൾ പല പദ്ധതികൾക്കും എന്തിനുണ്ട്, ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്, ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ മാലിന്യ മുക്തമാക്കാൻ എല്ലാ ഭരണാധികൾ പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് ജനകീയ ആസൂത്രണ കാലഘട്ടം മുതൽ 1990 മുതൽ ഇങ്ങോട്ട് 91 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതികൾ വന്നതിന് ശേഷം പഞ്ചായത്ത് ഭരണസമിതികൾക്ക് പാർലമെന്റിലും നിയമസഭയിലുള്ള അംഗങ്ങളെക്കാൾ പല കാര്യത്തിലും അധികാരമുണ്ട്. പുസ്തകം പറിച്ചു നോക്കണം, പഞ്ചായത്തി രാജ് എന്ന പുസ്തകം പറിച്ചു നോക്കി വായിച്ചാൽ അപ്പൊ മനസ്സിലാക്കും പാർലമെന്റ് അംഗത്തെക്കാൾ ജനങ്ങളോട് നേരിട്ട് ബന്ധമുള്ള നിയമം നടപ്പാക്കാനുള്ള അധികാരം പഞ്ചായത്തിനാണെന്ന്. നമ്മുടെ കേരളത്തിനകത്ത് കോഴിക്കോടിനകത്ത് നിപ്പ വൈറസ് വരാൻ എന്താ കാരണം? മാലിന്യ കൂമ്പാരമല്ലേ? തിരുവനന്തപുരത്തുള്ള കടലിൽ നിന്ന് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന, കേരളത്തിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത് ആലപ്പുഴ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വിളപ്പിൽശാല എന്ന് പറയുന്ന മാലിന്യ കൂമ്പാരത്തിന്റെ പേരിൽ അവിടുത്തെ രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ജനങ്ങളും മംഗൽപാടിയിലെ ജനങ്ങളെ പോലെ തന്നെ സമരരംഗത്തിറങ്ങിയപ്പോൾ കോടിക്കണക്കിന് ഉറപ്പിക മുടക്കി സംസ്ഥാന ഗവൺമെന്റ് ആ സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ഭരണകൂടത്തിന് ഈ ജനങ്ങളുടെ മുമ്പിൽ നിയമം നടപ്പാക്കാൻ സുരക്ഷിതം നേടാൻ മുട്ടുമടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ഇതുകൊണ്ട് അന്ന് മറുപടി പറയാൻ വേണ്ടി കഴിയില്ല. അസുഖങ്ങൾ പലതും വരും, നമുക്കറിയില്ലേ. ഇന്നിപ്പോ കൊറോണ വന്നപ്പോ കൈകാലുകൾ എത്ര വശങ്ങൾ, നമ്മളല്ലേ എത്ര പ്രാവശ്യം ദിവസം കുളിച്ചു. എന്താണ് അതിന്റെ അടിസ്ഥാന കാരണം? മാലിന്യമുക്തമാക്കുന്ന വ്യക്തി ശുചിത്വം സൂക്ഷിക്കുക എന്നുള്ളത്, അത് പ്രത്യേകിച്ച് നിസ്കരിക്കാൻ പോകുന്നവർക്കറിയാം. ഞാനൊരു മന്ത്രനിർദ്ദേശം പറയുന്നില്ല, എല്ലാ ദേവാലയങ്ങളിലും ശുദ്ധീകരിച്ചു തന്നെ ശരീരം ശുദ്ധീകരിച്ച് തന്നെ പോകേണ്ടത്. ശരീരത്തിന്റെ വ്യക്തിശുദ്ധി നിലനിർത്തണമെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ശ്വാസം കഴിക്കണമെങ്കിൽ
നമ്മളെ മുന്നിലുള്ള പ്രതിസമ്പത്തുകളെല്ലാം ശുദ്ധമായിരിക്കണം. അങ്ങനെ ശുദ്ധമാക്കി തരാനുള്ള ഉത്തരവാദിത്വം എല്ലാ ഭരണാധികാരികൾക്കും ഭരണകൂടങ്ങൾക്കുമുണ്ട്. ഇത്ര കോടി റുപ്യയുടെ ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നാളെ ഏകദേശം എം എൽ എ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ മുഴുവൻ എം എൽ എ മാറും തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാ. ആയിരക്കണക്കിന് കോടി ഉറപ്പിക മുടക്കിയതായിട്ട് അവരുടെ ഇത് വരും. എന്താ പ്രകടന പത്രികയും അവര് ദീർഘകാലം ചെയ്ത് എല്ലാ പാർട്ടി എം എൽ എ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി ഉറപ്പിക മുടക്കിയതായിരുന്നു. പക്ഷെ നമ്മ പരിശോധിച്ചാൽ ആ ലക്ഷക്കണക്കിന് കോടി ഉറപ്പിക കടം കിട്ടിയില്ല, കുറച്ചേ കടം കിട്ടും. അത് ചെലവഴിക്കാൻ ഇറങ്ങി ജനപ്രതിനിധി വേണം തന്നെ, ഡിസ്ട്രിക്ട് കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറി മതി. എം എൽ എ ഇല്ലാത്ത സീറ്റ് സ്ഥലത്തും എം എൽ എ മരിച്ചു പോയ സ്ഥലത്തും ഒക്കെ ഫണ്ട് നടക്കുന്നുണ്ട്. എങ്ങനെയാ ഫണ്ട് ചെലവഴിക്കുന്നത്? അതിന് ഡി പി സി ഉണ്ട്, ഡി ഡി സി ഉണ്ട്, ത്രിതല പഞ്ചായത്ത് ഉണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്, ബി ഡി ഒ ഉണ്ട്, കലക്ടർ ഉണ്ട്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥമാരെ മതി കുറേയധികം ചെലവഴിക്കാൻ. അതിന് ജനകീയ സ്വഭാവം വരുന്നതിനും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമസഭ എന്താ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന തിരുവനന്തപുരം പോലുള്ള ആളുകൾ നമുക്ക് പരിചയമുള്ള, ഞാനൊരു സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായി പോകുമ്പോ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, കാസർഗോഡ് വിട്ടാൽ കുമ്പള കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ ഹൈവേയുടെ സ്ഥിതി, ഹൈവേ കരികിൽ എന്താ കാണുന്നത്, ഇത്രയും വൃത്തികെട്ട ഒരു ഹൈവേ കേരളത്തിൽ വേറെ ഇല്ല എന്നാ പറഞ്ഞത്. അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തില്ലേ? അന്ന് ഹ്യൂമൻ റിസോർട്ടേഷൻ മിഷന്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതി സീറോ വേസ്റ്റ് പദ്ധതി വെച്ചിരുന്നു. ഇവിടുത്തെ പല സംഘടനകളും മുന്നിട്ട് ഈ പദ്ധതി വെച്ചിരുന്നു. ആ പദ്ധതി വെച്ച് പലതും നടപ്പായിരുന്നു. നമ്മുടെ മുമ്പത്തെ കലക്ടർ സജിത് ബാബു സാർ അതിന്റെ നേതൃത്വത്തിൽ നിന്ന് മാലിന്യം പോയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അസുഖത്തെ കാശ് കൊടുത്ത് പണം കൊടുത്ത് വാങ്ങിക്കുന്ന സ്ഥിതിയാണ് ഇവിടുത്തെ ഭരണസമിതി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല, ഇതിനെ മുന്നണിക്കെതിരായിട്ട് സമരമല്ല. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഭരണസമിതി നിലനിൽക്കുന്നുണ്ടോ? ഇവിടുത്തെ ഭരണസമിതി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ മാലിന്യം, മംഗൽപാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ വരുന്നൊരു പഞ്ചായത്ത്, ഒരുപാട് ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തിൻ്റെ ഏത് പാർട്ടി ഭരിച്ചാലും ഒരുപാട് കാര്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന പഞ്ചായത്ത് മംഗൽപാടി. ഈ അടുത്ത കാലത്ത് താലൂക്ക് ആശുപത്രിയിലോട്ട് സമരം നടത്തിയില്ലേ, ഫണ്ട് കിട്ടിയില്ലേ, എത്ര വലിയ മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ സമരം നടത്തിയില്ലേ മംഗൽപാട പഞ്ചായത്തിലെ ആളുകളല്ലേ. ഇവിടുത്തെ മംഗൽപാടി ജനകീയ വേദിയും അതുപോലെ തന്നെ ഒരുപാട് സാംസ്കാരിക സംഘടനകൾ, ജനകീയ സമിതികൾ, പൊതു പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് സമരങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് മംഗൽപാടി. അതെല്ലാവരും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങളിൽ മറ്റെല്ലാ അജണ്ടകളും മാറ്റിവെച്ച് ഇന്നാട്ടിലെ ജനങ്ങളോടൊപ്പം ഇറങ്ങി നിന്നുകൊണ്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഇന്നാട്ടിലെ ഭരണസമിതി തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്ന് ഗേറ്റിന് പുറത്താണ് സമരങ്ങൾ, നാളെ ഗേറ്റിനകത്തായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഭരണസമിതി അതുപോലെ തന്നെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർമാരുള്ള ഉദ്യോഗസ്ഥന്മാർ എത്രയും വേഗം ഇതിനാവശ്യമായ പരിഹാരം കണ്ടെത്തുന്നതിന് മുമ്പോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജനകീയ സമരത്തെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസരം. അടുത്തതായി മുഖ്യാതിഥി അഡ്വക്കേറ്റ് പെരിയും പുരാൻ ജനകീയ വേദിക്ക് വേണ്ടി ജനകീയ വേദിയുടെ ചെയർമാനെ ക്ഷണിച്ചു കൊടുക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ പൗരബോധമുള്ള എൻ്റെ നാട്ടുകാരെ, നമ്മുടെ പ്രദേശത്തെ ജീവന്റെ തുടിപ്പിന് വേണ്ടി ഇവിടെ സംഘടിച്ചിരിക്കുന്ന ധർമ്മയോധരായ സമരസേനാനികളെ, എന്റെ കുമ്മണൂറിൽ മാലിന്യ വിഷയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം അവതരിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണോ? 16 വർഷം മുമ്പ് 2004 തന്നെ കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം മാലിന്യ പ്ലാൻ എന്ന ഖ്യാതി നമ്മുടെ പഞ്ചായത്തിന് സ്വന്തമായിരുന്നു. അന്നൊക്കെ നമ്മൾ വളരെ സന്തോഷിച്ചു, നമ്മൾ ആവേശത്തിലായിരുന്നു. ഇവിടെ കമ്പനികളും വ്യവസായങ്ങളൊക്കെ മുളച്ചു വരും, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ജോലി കിട്ടും, നമുക്ക് അന്യനാടിൽ പോയി ജോലി തേടേണ്ടി വരില്ല. നമ്മുടെ ഒരു പ്രദേശത്തുള്ള വളർന്നു വരുന്ന തലമുറക്ക് കാൽക്കിയിൽ തന്നെ ജോലി കിട്ടുമെന്നുള്ള ആശയൊക്കെ മനസ്സുവെച്ച് നടന്ന ഈ കുമ്മണൂരിലെ പ്രദേശത്തെ ജനങ്ങൾക്ക് എന്ത്
എന്താണ് 16 വർഷത്തിനു ശേഷം കിട്ടിയത്? 2006 അന്നത്തെ എംഎൽഎ കുഞ്ഞമ്പു അതിനു വേണ്ടി വീണ്ടും ഫണ്ട് അനുവദിച്ചു, കെട്ടിടങ്ങൾ പണിതു. 2016 അവിടെ ഒരു മാലിന്യ പ്ലാസ്റ്റിക് ഷെഡിംഗ് മിഷൻ നിലവിൽ വന്നു, കംപ്രസിംഗ് മിഷൻ നിലവിൽ വന്നു. കഴിഞ്ഞ 6 വർഷം കൊണ്ട് ആ മെഷീനറിനെ ഒരു ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാൻ പോലും പഞ്ചായത്തിന് പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്നത്? ശുചിത്വ മിഷന്റെ കീഴിൽ പല പദ്ധതികളും പല പഞ്ചായത്തിന്റെ കീഴിലും താലൂക്കിന്റെ കീഴിലും വളരെ വിജയകരമായി നടന്നു വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രം വയ്യോരങ്ങളിലും കമ്പോളങ്ങളുടെ മുമ്പിലും ടൗണുകളിലും മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ നടത്തുന്നാൽ പൊങ്ങി വരുമ്പോൾ ഇതിന്റെ ഉത്തരവാദി ആരാണ് എന്നൊരു ചോദ്യം മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്. 2 ഏക്കർ ഭൂമി കുമനൂറിൽ 30 അടി 10 മീറ്ററോളം താഴ്ചയുള്ള ആ ഭൂമി ഇന്ന് നിങ്ങൾ കൊണ്ടുപോയി മാലിന്യം തള്ളി തള്ളിക്കൊണ്ട് ഒരു മാലിന്യത്തിന്റെ പർവ്വതങ്ങൾ തീർത്തപ്പോൾ അതിന്റെ ക്യാച്ച് നിങ്ങൾക്ക് തന്നെ ഇരുന്നോട്ടെ. നാട്ടിലെ ജനങ്ങൾ, സന്നദ്ധ സംഘങ്ങൾ പല സ്ഥലകാലങ്ങളിലായി പല അവസരങ്ങളിലായി ഈ വിഷയം പഞ്ചായത്തിനും ബ്ലോക്കിനും ജില്ലാ പഞ്ചായത്തിനും ജില്ലാ ഭരണകൂടത്തിനും മുന്നിൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പുച്ഛിച്ച് തള്ളിയില്ലേ? മലിനമല്ലാത്ത വിഷമുക്തമായ വെള്ളങ്ങൾ ഏതൊക്കെ കിണറിനകത്തുണ്ട് എന്ന് ഈ പഞ്ചായത്തിൽ ഇരിക്കുന്ന അധികാരികൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഈ വിഷയങ്ങൾ കലക്ടർ മുമ്പിൽ അവതരിപ്പിച്ചു. അദ്ദേഹം പറയുകയാണ്, തൊട്ടടുത്ത പ്രദേശം കൂടി 3 ഏക്കറോളം സ്ഥലങ്ങൾ നിങ്ങൾ എടുത്തുകൊണ്ട് തരൂ, നമുക്ക് അങ്ങോട്ട് പ്ലാനിംഗ് മാറ്റാം. അത് അവിടെ ഇരിക്കട്ടെ, പുതുതായി പ്രാപിക്കുന്ന പ്ലാനിന്റെ വിഷയം അവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ 16 വർഷം കൊണ്ട് നിങ്ങൾ തള്ളിയിട്ട അവിടെ കൂമ്പാരങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. 2017 മംഗൽപാടി രസന്നദ്ധ സംഘടനയായ മംഗൽപാടി ജനകീയ വേദി കാലിക്കട്ടിലുള്ള ഗ്രീൻ സൊല്യൂഷൻ മിസ്റ്റർ താജുദ്ദീന്റെ കേരളത്തിലുള്ള ഒരു അംഗത്തിന് ഒരു ടീമിൽ തന്നെ ഞങ്ങൾ കൊണ്ടുവന്നില്ലേ? അവരോട് സംസാരിക്കാനോ ഈ വിഷയത്തിൽ ഇറക്കാനോ പഞ്ചായത്ത് അതിരീതർ അന്ന് തയ്യാറായില്ല. വീണ്ടും മംഗലാപുരവും ഓമേനും വളരെ വിജയകരമായിട്ട് മാലിന്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ആന്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് ടീമിനെ കൊണ്ടുവന്നു. അവരെ പിന്നെ പുച്ഛിച്ച് തള്ളേ. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ജനങ്ങളുടെ, ഈ പ്രദേശത്തെ ആൾക്കാരുടെ ആരോഗ്യമായിട്ടുള്ള വിഷയങ്ങൾ എന്ത് കടപെടാൻ എന്തുകൊണ്ട് മടിക്കുന്നു? പഞ്ചായത്ത് എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ താഴെ തട്ടിലുള്ള ഏറ്റവും കരുത്തമായ ഒരു സംവിധാനമാണ്. ഏത് വിഷയം നേരിടാൻ വേണ്ടിയും നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ആ വിഷയം ഇടപെടാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് പഞ്ചായത്ത്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും പ്രസക്തമാണ്? ഇതിനിടയിൽ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കുകയുണ്ടായി. എന്താണ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്? കുമനൂർ മാലിന്യ പ്ലാന്റുകൾ മാലിന്യങ്ങൾ ശാസ്ത്രീയമായിട്ട് സംരക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഈ നിങ്ങൾ ശാസ്ത്രീയമായിട്ട് സംസാരിക്കുന്ന കൊണ്ടുവാണോ നിങ്ങൾക്ക് ശുചിത്വ മിഷൻ 8 ലക്ഷം രൂപയുടെ ഫീ ആയിട്ടത്? ആ ഫീ നിങ്ങൾ നിന്നാണോ നടക്കാൻ പോകുന്നത്? അതല്ലെങ്കിൽ ഈ നാട്ടിലുള്ള പാവം ജനങ്ങളെ അടച്ച നികുതി പണി നിന്നാണോ? അതും കൂടി ഞങ്ങൾ പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ തുക അടുക്കുന്നുണ്ടെങ്കിൽ ഇനി ഈ മാലിന്യ വിഷയത്തിൽ ആർക്കാണ് ഉപയോഗം സംഭവിച്ചത്? ഏത് ഉദ്യോഗസ്ഥന്റെ കഴിവ് കൊണ്ടാണ് നമുക്ക് ഉപയോഗിക്കുന്നത്? അവരുടെ സമ്പർക്കത്തിൽ പിടിച്ചുകൊണ്ട് ഈ തയ്യാറെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മണ്ണപ്പാടി ജനകീയ വേദി സ്വമേധം മുന്നോട്ട് വന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് ഞങ്ങൾ വന്നത് എന്നാണ് പ്രസ് കോൺഫറൻസ് കാണാൻ പറ്റിയത്. എന്നെ മറന്നുപോയോ നിങ്ങൾക്ക്? 2017 മുതൽ ഈ വിഷയത്തിൽ നിരന്തരമായിട്ട് ഇടപെടുന്ന പല സംഘടനകളുമുണ്ട്. ഇലക്ഷന് മുമ്പായിട്ട് ഇവിടെ മണ്ണപ്പാടി ജനകീയ വേദി മിഷൻ 2025 എന്നുള്ള ഒരു ടാബ്ലറ്റ് ഇറക്കിയിട്ടുണ്ട്, ബുക്ക്ലെറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് കുമനൂർ പാലിനത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ഒരു സ്വമേധം പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടെന്ന് പറയാൻ പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ 6 വർഷം കൊണ്ട് ആ നടക്കുന്ന മിഷനിൽ ഒരു ഇലക്ട്രിഫിക്കേഷൻ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല? പിന്നെ മറ്റൊരു നിങ്ങളുടെ മുടൻ നിർണായമാണ് പുതിയ ഭരണസമിതി. ഇപ്പോൾ മാത്രമാണ് ഭരണം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഭരണം മാത്രമല്ല നടന്നത്, ഇവിടെ ഭരണം തുടർച്ചയാണ് നടന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു പാർട്ടി തന്നെയാണ് വീണ്ടും വീണ്ടും ഇവിടെ വിജയിച്ചു വരുന്നതും ഭരിക്കുന്നതും. പിന്നെ എവിടെയാണ് പുതിയ വരുന്ന പുതിയ സമിതിക്ക്? അത് അറിയില്ല, അതിനെക്കുറിച്ച് പറയാനില്ല എന്നിങ്ങനെ പറയാൻ പറ്റും. ഒന്ന് മാത്രമാണ് പറയാനുള്ളത്, ഇത് വെറും ഒരു സൂചന ധർണാ സമരം മാത്രമാണ്. ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ ഗേറ്റിന് മുമ്പ് തന്നെ
അനിശ്ചിത സമയത്തിന്റെ ഈ നാട്ടുകാരെ ഉണർന്നു കഴിഞ്ഞു ഒരുങ്ങി കഴിഞ്ഞു എന്ന് മാത്രം ഈ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. ജയ് ഹിന്ദ്. രണ്ട് മണിക്കൂറിലധികം പൊരിയുന്ന ഈ വെയിലിൽ സമരം ചെയ്ത ഇവർ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം കൊടുത്ത് ഒരു വെല്ലുവിളിയോടു കൂടിയാണ് മടങ്ങിയത്. ഇതുവരും സൂചന മാത്രമാണ്. ഇതിൽ ഒരു ഫലവും കണ്ടില്ലെങ്കിൽ ആളിക്കത്തുന്ന സമരവുമായി ഞങ്ങൾ എനും വരും എന്ന വെല്ലുവിളിയോടു കൂടി മാത്രമാണ് നാട്ടുകാർ പോയത്. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രതികരണം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ദി ക്രൂസ് വോക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോൺ അമർത്തുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സീ യു സൂൺ. ബൈ ബൈ.